ഹലോ നമസ്കാരം ബുക്ക് ലവർ എൽ എൽ എൻ എല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൽ എൽ നിത്യാലക്ഷ്മി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാരിസ് നെന്മേനിയുടെ ഡബിൾ ബെൽ എന്ന പുസ്തകമാണ്. ഗ്രീൻ ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 120 രൂപയാണ്. ഈ പുസ്തകത്തിൽ ടോട്ടൽ 96 പേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ബാക്ക് കവർ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണെന്നൊന്ന് പറയാം. ചിരിക്കാൻ അറിയാത്ത കണ്ടക്ടർമാരെയാണ് ബസ് യാത്രകളിൽ നാം കണ്ടുമുട്ടുന്നത്. ദൂരയാത്രകളും കഠിന പാതകളും അയവില്ലാത്ത ഉത്തരവാദിത്വവും അവർക്ക് സമ്മാനിക്കുന്നത് സംഘർഷം മാത്രമാണ്. എന്നാലും വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഒരു ബസ് കണ്ടക്ടറുടെ ജീവിതം. ഗൗരവങ്ങൾക്കിടയിലും നർമ്മത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പ്രകാശം ഊർന്നു വീഴുന്നുണ്ട്. ഒരു നടനയാത്ര തന്നെയാണ് ഓരോ കണ്ടക്ടറുടെയും ജീവിതം. മലയാള സാഹിത്യത്തിൽ ഈയൊരു ലോകം പുതുമ നിറഞ്ഞതാണ്. ഹാരിസ് നെന്മേനിക്കാകട്ടെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന അനുഭവ പുസ്തകവും. അപ്പൊ ഇതാണ് ഡബിൾ ബെൽ എന്ന പുസ്തകത്തെ കുറിച്ച് കവർ പേജിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ തന്നെ മനസ്സിലായി കാണും എല്ലാവർക്കും പുസ്തകം എന്തിനെ കുറിച്ചുള്ളതാണെന്ന്. അതെ, KSRTC യെ കുറിച്ചിട്ടുള്ളതാണ് ഈ പുസ്തകം. KSRTC ബസ്സിനെ കുറിച്ചുള്ള ഒരു കണ്ടക്ടറുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹാരിസ് നെന്മേനി ആദ്യം തന്നെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ എഴുത്തിൽ എത്രമാത്രം സാഹിത്യമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ, കണ്ടക്ടറായിരുന്ന സമയത്തുള്ള ചില അനുഭവങ്ങൾ, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വയനാട് ജില്ലയിലെ നെന്മേനി സ്വദേശിയാണ്. ചരിത്രത്തിൽ ബിരുദവും സോഷ്യോളജിയിലും ഗ്രാമവികസനത്തിലും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ജീവനക്കാരനാണ്. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട് തത്വമസി അവാർഡ്, കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം, പാലാ KM മാത്യു അവാർഡ് തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം റവന്യൂ വകുപ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും നേരത്തെ അദ്ദേഹം KSRTC ജോലി ചെയ്തിരുന്നു. ആ സമയത്തുള്ള അനുഭവങ്ങളാണ് ഈ പുസ്തകം. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കണ്ടക്ടർ ചിരിക്കുന്നത് തൊട്ട് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിന് പിന്നിലുള്ള റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം നമ്മൾ ഒരു ശരാശരി മലയാളി എന്തായാലും KSRTC യെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്നതാണ് പല കണ്ടക്ടർമാരും 1 രൂപ ചില്ലറ ഇല്ലാത്തതിന് വഴക്കുണ്ടാക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ, അവർക്കും ഒരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ അവര് ഇത്രയധികം പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്നതാണ്, അതൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മളും തിരിച്ച് വഴക്കുണ്ടാക്കുകയായിരിക്കും ചെയ്യാം. പക്ഷെ അതൊന്നുമല്ല ശരിക്കും ദൂരയാത്രയൊക്കെയുള്ള ബസ്സുകളായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഓർഡിനറി ബസ്സാണെങ്കിൽ പോലും ഈ കണ്ടക്ടറിന് ചിലപ്പോൾ ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ചെന്ന് ഇരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സീറ്റ് മറ്റൊരാൾ കൈവശപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ വളരെ നിസ്സാരമെന്ന് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് തോന്നുമെങ്കിലും, പക്ഷേ അതിന് പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓണ ദിവസം തിരുവോണത്തിനും അവധി കിട്ടാത്ത ആൾക്കാരാണ് ഈ KSRTC യിലെയും അവശ്യ സർവീസുകളിലെയും ജോലിക്കാരെന്ന് ജീവനക്കാരെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു തിരുവോണ നാളിൽ അദ്ദേഹത്തിന് കണ്ടക്ടറായിട്ട് ഒരു ദീർഘദൂര യാത്ര പോകേണ്ടി വന്നതും, അതിൽ ആ വണ്ടിയിൽ 1-2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ പോലും ബസ് ഓടേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് എപ്രാവശ്യത്തെയും തീരുമാനം. അതുപോലെ അദ്ദേഹം പോവുകയും, പക്ഷേ വഴിയിൽ നിർത്തിയിട്ട് അവർക്ക് ഓണ സദ്യ നാട്ടുകാർ കൊടുത്തതും അതൊരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ടിരിക്കുന്നതും അദ്ദേഹം ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ടെൻഷൻ്റെയും ഒക്കെ അനുഭവങ്ങൾ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1 രൂപ അടയ്ക്കാത്തതിൻ്റെ പേരിൽ KSRTC ഡിപ്പോയിൽ വണ്ടി തിരിച്ചെത്തി, അതിനുശേഷം കറക്റ്റായിട്ട് കണക്ക് കാണിച്ച് 1 രൂപ എന്തോ മിസ്സായി, അതായത് ചെറിയൊരു തുക മാത്രം മിസ്സായിട്ടുള്ളൂ എന്നതിൻ്റെ പേരിൽ സസ്പെൻഷനും ഡിസ്മിസും ഒക്കെ വാങ്ങേണ്ടി വന്ന ധാരാളം KSRTC കണ്ടക്ടർമാരെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ KSRTC കണ്ടക്ടേഴ്സിന് ഈ പണം കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ടെൻഷൻ പിടിച്ച് ഓരോ ദിവസവും അവർക്ക് പണം കളക്ട് ചെയ്യുന്നതും ഡിപ്പോയിൽ കൊണ്ട് ഏൽപ്പിക്കുന്നതും വളരെ ടെൻഷൻ പിടിച്ച ഒരു കാര്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഞരമ്പ് രോഗികളെ കുറിച്ചും ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അനുഭവ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. ആ ചാപ്റ്ററിന്റെ പേര് ഈ രോഗത്തിന് മരുന്നില്ലേ സാർ എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓണസദ്യയെ കുറിച്ച് പറഞ്ഞു. അത് കൂടല്ലൂർ ബസ്സിലെ ഓണസദ്യ എന്നാണ് ആ ഒരു അധ്യായത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു കണ്ടക്ടറും ചിരിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗത്ത് ആണ് അദ്ദേഹം ഈ കണ്ടക്ടർ ജോലിയുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് വിവരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് അദ്ദേഹം വിവരിക്കുന്നത് യാത്രികൻ ബസ്സിൽ ബെല്ലടിച്ചു, ഡ്രൈവർ ബസ് എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ കുറച്ചു ദൂരം എത്തിയതിന് ശേഷമാണ് അറിയുന്നത് കണ്ടക്ടർ കയറിയിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ കണ്ടക്ടർ വേറൊരു വണ്ടിയും പിടിച്ച് വരുന്ന ഒരു സാഹചര്യം ഒക്കെ രസകരമായിട്ട് ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് പല കുറിപ്പുകളിലും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബസ് ഡ്രൈവറെ കാണാതാകുന്നു എന്നൊരു ഭാഗമുണ്ട്. അതില് നമുക്ക് പക്ഷെ തമാശയായിട്ട് തോന്നുമെങ്കിലും അവിടെ അദ്ദേഹം ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഉന്നയിക്കുന്നത്. കാരണം ബസ് ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തിയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പൊ എല്ലാവരും അതിന് പല പല വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞു, ബസ്സിന് എന്തു പറ്റി, അല്ലെങ്കിൽ ആ ഡ്രൈവറിന്റെ ആരാണ് ആ വീട്ടിലുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ പല കമന്റുകളൊക്കെ വന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രാഥമിക കൃത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ നമ്മളിത് വായിക്കുന്ന സമയത്ത് നമുക്ക് ചിരി വരും. എങ്കിൽ പോലും നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന ബസ്സിന് പിന്നെ എത്ര സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടായിരിക്കും അടുത്തൊരു ഡിപ്പോയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അവിടെ തന്നെയും എത്ര നേരമായിരിക്കും ബസ് നിർത്തിയിടാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ കണ്ടക്ടേഴ്സിനും ഡ്രൈവേഴ്സിനും അവരുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനു വേണ്ടി പബ്ലിക് ടോയ്ലറ്റുകൾ ഒക്കെ വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത സർക്കാർ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു ഭാഗത്ത് പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിലൂടെ ബസ് പലവട്ടം തിരിഞ്ഞ് തിരിഞ്ഞ് കയറി വന്നതും ഡ്രൈവറിന് പലവട്ടം ഓടിയ ഡ്രൈവറിന് തന്നെ വഴി മാറി വീണ്ടും ആ റൗണ്ടിൽ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നതുമായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവം. KSRTC മെക്കാനിക്കുകൾ പറയുന്ന ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, അതിനെ കൊടുക്കുന്ന വേറെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശമ്പളമായിട്ട് ബന്ധപ്പെട്ട കാര്യമായാലും കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യമായാലും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്നതാണ്, ഒരു ഡ്രൈവർ അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. അദ്ദേഹം വണ്ടി സൈഡിൽ ഒതുക്കി, ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ ഒതുക്കി നിർത്തി അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അത്തരത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെയും ജീവന് ആപത്ത് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ KSRTC ഡ്രൈവറും കണ്ടക്ടറും എന്നും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ KSRTC സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആനവണ്ടി ഇഷ്ടമല്ലാത്ത ആരാണുള്ളതല്ലേ? അപ്പം അവർക്കെല്ലാം തന്നെ, എല്ലാ മലയാളികൾക്കും തന്നെ വായിക്കാൻ പറ്റുന്ന പലർക്കും, കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പേർക്കൊന്നും KSRTC കയറാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥയൊക്കെയാണ്. അപ്പം അവർക്കെല്ലാം തന്നെ നൊസ്റ്റാൾജിയ തരുന്ന ഒരു പുസ്തകം കൂടെയാണ് ഡബിൾ ബെൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു പുസ്തകമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.